ഒരു 79 റുപ്യ കൊടുക്കാം. 79000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 25 ലാസ്റ്റ് വരെ പേപ്പർ ലാൻഡ് കൊടുക്കാം. 85 റുപ്യ കൊടുക്കാം. 85000 റുപ്യക്ക് 9 മോളിൽ 29 വരെ പേപ്പർ ലാൻഡ് കൊടുക്കാം. അതെ അതെ. 100 റുപ്യ കൊടുക്കാം. 1 ലക്ഷം റുപ്യക്ക് 8 മോളിൽ 28 വരെ പേപ്പർ ഉണ്ട്. പേപ്പറിൽ അടിപൊളി വാഗണർ കൊടുക്കാം. അതെ. നമുക്ക് 2,25,000 റുപ്യ കൊടുക്കാം. 2,25,000 റുപ്യക്ക് പോള കൊടുക്കാം. കുറച്ച് കൊടുക്കുവോ? എന്തെങ്കിലും നോക്കാം. യാസിക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ചെയ്ത് നോക്കാം. അതാണ് പേപ്പർ എടുത്തുകൊണ്ട് ഒരു 1,65,000 കൊടുക്കാം. 1,65,000 റുപ്യ സ്വിഫ്റ്റ് കൊടുക്കാം. പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് 5 വർഷം പേപ്പറിലോ ഉണ്ടല്ലേ. അതെ അതെ. 1,95,000 റുപ്യ കൊടുക്കാം. 1,95,000 റുപ്യക്ക് നമുക്ക് സ്വിഫ്റ്റ് കൊടുക്കാം. സ്വിഫ്റ്റ് കൊടുക്കാം. 1,65,000 റുപ്യ രണ്ടെണ്ണം ഇതൊന്നും കൊടുക്കാല്ലേ. കേരള നമ്പർ ആക്കിട്ട് 4 ലക്ഷം റുപ്യക്ക് ടൊയോട്ടന്റെ ക്രോസും കൊടുക്കാല്ലേ. അതും കേരള നമ്പർ ആയിട്ട് വേണ്ടി അല്ലേ. നമ്മള് പറഞ്ഞ മാതിരി ഫാൻസി നമ്പർ കൊടുക്കും. ഫാൻസി നമ്പർ കൊടുക്കും. ഹൈ ഫാൻസി കൊടുക്കുമ്പോ ഞമ്മളങ്ങനെ ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും വട്ടത്താനുള്ള ബെസ്റ്റ് കാസിലേക്ക് വീണ്ടും എത്തിക്കൊണ്ട് കണ്ടമാനം വണ്ടികൾ ഉണ്ടോ? ചെറു വണ്ടികളെ മെയിൻ ആയിട്ടുള്ള ഏകദേശം ഒരു 10-50 വണ്ടികളുണ്ട്. സെഡാൻ വണ്ടികളുണ്ട്, വലിയ വണ്ടികളുണ്ട്, എക്സുകളുണ്ട്. അതായത് ജിപ്സികളൊക്കെ ഏകദേശം ഒരു 1.5-1.90 ലെവലാണ് ജിപ്സികൾ സ്റ്റാർട്ടിങ് ഉണ്ട്. 10-35,000-30,000 മുതലൊക്കെ ഉള്ള അടിപൊളി സാൻഡ്രോകളുണ്ട്. എല്ലാ മോഡൽ വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് പോലുള്ള ഗ്യാരണ്ടി തന്നെ അടിപൊളി ഷോറൂമാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂര് താന്നൂർ വട്ടത്താണ്. പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് വീഡിയോ 3-4 നമ്പർ ഉണ്ട്. നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കാര്യങ്ങൾ വിട്ടുവരും. അതേമാതിരി വരുമ്പോൾ നിങ്ങളൊരു മെക്കാനിക്കൽ കൊണ്ട് വരാം, ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കണ്ടു മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ 1 മാസത്തിന് ശേഷം വീണ്ടും വന്നില്ലേ. അപ്പൊ നമ്മള് ആദ്യത്തെ കൊണ്ടുള്ള അടിപൊളി സെന്നെ കൊണ്ടല്ലേ ന്യൂ ഷേപ്പ്. ആയിക്കോട്ടെ. എങ്ങനെ മോഡലേ? ഇത് 2005 VXi ആണ്. 5 മോഡലാണ്. VXi ആണല്ലേ. അതെ അതെ. അപ്പൊ 2-ഡോർ വിൻഡോ ഒക്കെ വരും അല്ലേ? 4-ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം തന്നെ ഉണ്ട്. 2-ഡോർ പവർ വിൻഡോ പറഞ്ഞു തരുള്ളൂ. ബാക്ക് വൈഫർ ഒക്കെ വരുന്നുണ്ട്. അതെ. എത്ര വരെ പേപ്പർ ഉണ്ട് എന്നാലേ? ഇത് ഈ അടുത്ത വർഷം ഒരു 10 മാസം വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്. ഓക്കെ. അതിന് ശേഷം നോക്കിയാൽ മതി. അതെ അതെ. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. ഉഷാറുണ്ട്. 2-ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എത്ര ഓടിക്കണറാ വിൻഡോ? ഇത് ഒന്നിന്റെ അടുത്ത് ഓടിക്കണേ. 4 ടയർ പുതിയതുണ്ട്. 4 അൾട്ര ചെയ്യാനുള്ള അവർക്കൊക്കെ പറ്റും. അൾട്ര ചെയ്യാൻ പറ്റും വണ്ടിയല്ലേ. അതെ. 4 കരിമുത്തൻ ടയറൊക്കെ ഉണ്ട്. അതെ അതെ. അതെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലവിലുള്ളത്. അതെ അതെ. ഓക്കെ. റീപ്ലേസ് മേജർ എന്തെയുണ്ടോ? അങ്ങനെ പ്രശ്നകാരിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരേടില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് ഒരു 79 റുപ്യ കൊടുക്കാം. 79000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 25 ലാസ്റ്റ് വരെ പേപ്പറിൽ വണ്ടി കൊടുക്കാം. അതെ അതെ. പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ? 16-15 മൈലേജ് ഉണ്ടാവും. അല്ല അല്ല, എന്തായാലും മൈലേജ് കിട്ടും. MP5 എഞ്ചിൻ ആണ്. മൈലേജ് ഉണ്ടാവും അല്ലേ. കംപ്ലൈന്റ് വരുമല്ല, അടിച്ചു പൊളിച്ച് പോകാം. അടുത്ത വണ്ടി വേഗം അല്ലേ? ഇത് 2007-2008 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 7 മോളിൽ 8 രജിസ്ട്രേഷൻ വരുന്നതാണ്. അതെ അതെ. എത്ര പേപ്പർ ഉണ്ട് എന്നാലേ? ഇത് 2028 പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. അതെ അതെ. എത്ര ഓടിക്കണം എന്നാലേ? ഇത് ഒന്നിനടുത്ത് ഓടിയാണ്. ഓടിക്കണോ? ഓണർഷിപ്പ് കാര്യങ്ങള്? ഇതിപ്പോ 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട് നിലവിലുള്ള. റീപ്ലേസുകൾ ഉണ്ടോ? റീപ്ലേസ് ഇല്ല, ചെറിയ ചെറിയ റെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് റണ്ണിംഗ് ബോർഡ് ഒക്കെ പുതിയത് മാറ്റി വെച്ചാ ഒക്കെ മാറ്റി ക്ലിയർ ആക്കിയോളൂ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? വലിയ പ്രശ്നങ്ങളില്ല. അത്യാവശ്യം വൃത്തി കാര്യങ്ങള് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറിലുണ്ടല്ലേ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണേ? ഇത് നമുക്ക് 1 റുപ്യ കൊടുക്കാം. 1 ലക്ഷം റുപ്യക്ക് 8 മോളിൽ 28 വരെ പേപ്പർ ഉണ്ട്. പേപ്പറുണ്ട്. പേപ്പറിൽ അടിപൊളി വാഗണർ കൊടുക്കാം. അതെ അതെ. പെട്രോളാ മാത്രം മൈലേജ് കിട്ടും? 15. ആ ലെവലിൽ മൈലേജ് കിട്ടും. അതെ. റെഡി ആയിരിക്കണം വണ്ടി ആൾക്കാലേ. റെഡി കാശ്. നല്ല വൃത്തി അടിപൊളി വണ്ടിയാണ്. അതെ. അതാണ്. അടുത്ത നല്ല അടിപൊളി കൂടുതൽ വണ്ടിയാണല്ലോ. ടാക്സി 2019 വണ്ടിയാണ്. 19 മോഡൽ ഉണ്ട്. അതെ അതെ. ഇത് നല്ല വണ്ടിയാണ്. ഇത് 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ വണ്ടിയിലോ? ഇതിന്റെ ബ്രേക്ക് ടാക്സ് ഒക്കെ പുതിയ അടച്ചാണ്. എല്ലാം ക്ലിയർ ആണ്. അതെ. ചെറിയൊരു പരിപാടിയൊക്കെ പറ്റും. ചെറുതായി ഓടാൻ പറ്റിയ വണ്ടി അല്ലേ. സാധനം കൊണ്ടാ നിലത്തിന് പറ്റിയ വണ്ടി. അതെ. കൂടും കാര്യങ്ങളൊന്നും കെട്ടും വേണ്ട, എല്ലാം കൊണ്ട് ഉഷാറല്ലേ. ഇതിപ്പോ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ക്ലിയർ. ഓടിയെത്ര? 69 ഓടിയിട്ടുണ്ട്. ആ ലോ ഓടിയിട്ടുണ്ട് അല്ലേ. ഓണർഷിപ്പ് ട്രൈക്കണോ? ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. നിലവിലല്ലേ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലേ? നമുക്ക് 2,35,000 റുപ്യ കൊടുക്കാം. 2,35,000. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പെടുത്താം. എല്ലാം ക്ലിയർ ആയുണ്ട്. ഇതുമ്പോ ലോൺ കയറുന്നാല് ഒരു 1.5 ലോൺ കിട്ടും. മാക്സിമം കയറും. എന്നാലും ഉറപ്പുണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ഇതിപ്പോ എത്ര മൈലേജ് കിട്ടാവല്ലോ? ഡീസലിന് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 10-30 ലെവലൊക്കെ അതിന്റെ ഉള്ളിൽ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ചെയ്യാം. ഓക്കെ. ആൾക്കാർ വന്ന ബാക്കിയുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്തോളൂ. എടുത്തോണ്ടല്ലോ അടിപൊളി അൾട്രോൾ അല്ലേ. ഇത് 2009 LXi ആണ്. 9 LXi ആണ് അല്ലേ. അതെ. ഇതിന്റെ പേപ്പർ ഈ കൊല്ലം 2 മാസം കൂടി ഉള്ളു. പേപ്പർ ഉണ്ട്. എത്ര ഓടിയുന്നറിയാൻ പറ്റുന്നാലേ?
ഇതൊക്കെ ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ടോ? ഉണ്ടാവും ഓണർഷിപ്പ് കാര്യങ്ങള്. ഇതൊരു മൂന്ന് ഓണർഷിപ്പ് ഉണ്ട് നിലവിലുള്ളോ? ഇത് ചെറിയ ചെറിയ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കവറൊക്കെ ചെയ്ത് ചുരുക്കാക്കി വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 85 രൂപ കൊടുക്കും. 85000 രൂപയ്ക്ക് 9 വോളിൽ 25 വരെ പേപ്പർ വണ്ടി കൊടുക്കാം. അതെ അല്ലേ? ഫുൾ ക്ലിയർ വണ്ടി. പപ്പല്ലേ വലിയ ചെറിയ ചെറിയ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. ഒന്നും ചെല്ലല്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെടുക്കാം. 18,000 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അതെ അതെ. അടുത്ത വണ്ടി അൾട്ടോ 800 ഉള്ളതാണ്. അൾട്ടോ 2021 ABS എയർ ബാഗ് ഉള്ള വണ്ടിയാണ്. ABS രണ്ട് എയർ ബാഗ് വരും? ഒരു എയർ ബാഗ് ഉണ്ടോ? ഒരു എയർ ബാഗ് വരും അല്ലേ? LXi അല്ലേ? അതെ. എത്ര ഓടിക്കുന്ന അറിയോ? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ പിന്നെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ഒരു 10 രൂപേന ഒരു ക്ലെയിം ഷോറൂം നിർത്തിയിട്ടുണ്ട്. 10 രൂപേന ക്ലെയിം അല്ലേ? അതെ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ടല്ല. ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലാസ്റ്റ് സർവീസ് ഒക്കെ ഷോറൂം ചെയ്ത വണ്ടിയാണ്. ചെയ്ത വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമ്മളൊരു 3-10 ചോദിക്കാം. 3 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. കൊടുക്കാം. ആ 10,000 കുറച്ചില്ല. ആ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഫുൾ ലോൺ ആണ്. ഫുൾ ലോണിലോ കൊടുക്കുകയാണ്. ആ 1 രൂപ മുടക്കാൻ അടിപൊളി അൾട്ടോ കൊണ്ടാകാം. 2021 വണ്ടി കേട്ടോ. വണ്ടിലെ അതും 18,000 മൈലേജും കിട്ടും. അതെ അതെ. ഓക്കെ. അടുത്ത വേണേൽ അടിപൊളി സ്വിഫ്റ്റ് ആയി കൊണ്ടാലേ? ഇത് 2007 സ്വിഫ്റ്റ്. അതെ. എത്ര പേപ്പർ ഉണ്ട്? ഇത് നമുക്ക് പിന്നെ 2000 പുതിയ പേപ്പർ എടുത്തുകൊണ്ട് ഒരു 1.65 കൊടുക്കാം. 1,65,000 രൂപ സ്വിഫ്റ്റ് കൊടുക്കാം. പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ട്. 5 വർഷം പേപ്പറിലെ വണ്ടിലെ? അതെ അതെ. ഓക്കെ. അലവിലൊക്കെ ചെയ്തോണ്ടിലെ? എത്ര ഓടി പറഞ്ഞു പോലെ? ഇത് 1 മേലെ ഓടിയിട്ടുണ്ട്. ഇതും ഓടിക്കണോ? 1.40 ഓടിയിട്ടുണ്ട്. ഓടിക്കണം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. സീറ്റർ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. 1,60,000 രൂപയ്ക്ക് 5 വർഷത്തെ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ പുതിയ എല്ലായിടത്തും ക്ലിയർ ആക്കി സ്വിഫ്റ്റ് ആണ് കൊടുക്കുക. 1,65,000 രൂപയ്ക്ക്. അതെ അതെ. ഡീസൽ ആണ്. വീഡിയോ വരുന്നത്? അതെ. വീഡിയ എത്ര മൈലേജ് കിട്ടും? 15 മേലുള്ള മൈലേജ് ഉണ്ടാവും. 10-18-20 മൈലേജ് എന്തായാലും കിട്ടും. അതെ അതെ. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. 2010 വണ്ടി. 10 ലാസ്റ്റ് വണ്ടിയാണ് നമുക്ക്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. 1.21 ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ വീഡിയോന്നാണ്. ഡീസൽ ഉണ്ട് തന്നെയാണ്. അതെ അതെ. 1.21 ഓടിയിട്ടുണ്ടല്ലേ. റീപ്ലേസ് ഇല്ല. കാര്യം നല്ല കുഴപ്പമില്ലാത്ത വണ്ടി അല്ല. ഇത് 2007 വണ്ടിയാണ്. സോറി, ആണല്ലേ. അത് പുതിയ പേപ്പർ ഒക്കെ എടുത്ത്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. 27 പേപ്പർ ഉണ്ടോ? നല്ല പേപ്പർ ഉണ്ട്. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടിലെ? അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് 1.65 കൊടുക്കാം. 1,65,000. ആ സെയിം റേറ്റ് തന്നെ. 1,65,000 രൂപ രണ്ട് സ്വിഫ്റ്റുകളും കൊണ്ടാകല്ലേ. അയ്യോ, ലോൺ കയറി വണ്ടി മേലൊക്കെ? അതിന്മേൽ ലോൺ കയറാൻ സേട്ടു ഫിനാൻസ് മാത്രമേ കിട്ടുള്ളൂ. സേട്ടു ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതെ അതെ. വേറെ മേജർ കാര്യങ്ങൾ ആക്സിഡന്റ് പരിപാടിയൊന്നും ഇല്ലാത്തോണ്ടില്ല. വേറെ മേജർ പ്രശ്നങ്ങളില്ല. ഒന്നുമില്ല. 20-18 മൈലേജും കിട്ടും. അതെ. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റിലെ? ഇത് 2010-11 രജിസ്ട്രേഷൻ വണ്ടിയാ. ആ 10-11 ആണ്. അതെ. രജിസ്ട്രേഷൻ ഉണ്ടല്ലേ. പേപ്പർ എത്ര വരെ ഉണ്ടാവും? 26 വരെ ഉണ്ടാവും. 26 ഫസ്റ്റ് വരെ ഉണ്ടാവും. ഉണ്ടാവൂലേ. എത്ര ഓടിക്കണേ? ഇത് 1.21 ഓടിയിട്ടുണ്ട്. ആ പിന്നെ നല്ല മെക്കാനിക്കലൊക്കെ കുഴപ്പമില്ലാത്ത വണ്ടിയാ. എല്ലാം കൊണ്ട് ഉഷാറ വണ്ടി. ആ പമ്പറിൽ ചെറിയൊരു പാർട്ട് കസ്റ്റമർ വണ്ടിയാണ്. പമ്പറിൽ ചെറിയ രണ്ട് പൊട്ടുണ്ട്. അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമുക്കൊരു 1,95,000 രൂപ കൊടുക്കാം. 1,95,000 രൂപയ്ക്ക് നമുക്ക് സ്വിഫ്റ്റ് കൊടുക്കാം. സ്വിഫ്റ്റ് കൊടുക്കാം. 1,65,000 രൂപ രണ്ടെണ്ണം. ഇതൊന്നും കൊടുക്കല. അതെ അതെ. ഇത് വീഡിയോ വരണ്ടേ? വീഡിയോ വീഡിയോ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 18 മൈലേജ് ഉണ്ടോ? നല്ല എഞ്ചിന്, നല്ല വണ്ടിയാ. മെക്കാനിക്ക് ഉഷാറാണ്. ഉഷാറാ. പമ്പറിന്റെ അവിടെ മാത്രമുള്ള ഇതുള്ളൂ. പൊട്ട് മാത്രമുള്ള ചെയ്ത് കൊടുക്കാം നമുക്ക്. ക്ലിയർ ആയിട്ട് കൊടുക്കും. അതെ അതെ. ഇതിപ്പോ ലോണ് കയറുന്നാല്? ഇതിപ്പോ നമുക്കൊരു 1,10,000 രൂപ ലോൺ കിട്ടും. ലോൺ കയറും? അതെ അതെ. ആ എന്തായാലും ഒരു 10-50 രൂപയ്ക്ക് മുടക്കാം. നമുക്ക് കൊടുക്കാം. വണ്ടി ഇറക്കാല്ലേ. 18,000 മൈലേജ് ഉണ്ടാവും. സുഖം. അടുത്ത അടിപൊളി പോളല്ലേ? അതെ അതെ. 2017 വണ്ടി. ആ 17 പോലെ കോഫി കളർ ആണല്ലേ? അതെ അതെ. നല്ല വൃത്തിയുള്ള തെളുക്കുള്ള വണ്ടി. അതെ. 17 മോഡല്. അതെ അതെ. 17 മോഡല്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ ഡീസൽ ആണ്. ഡീസൽ ആണ്. ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. അതെ അതെ. കംഫർട്ട് ലൈൻ ആകാരം. അതെ അതെ. ഓക്കെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. ചെറിയ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. ടയറൊക്കെ ഇത്തിരി കമ്മിയാണ്. ആ ഒരു ആവറേജ് ടയർ ഉള്ളൂ. ടയറില്ല. സിറ്റിആർ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഇഞ്ചിനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. എല്ലാം ഉഷാറാണ് അല്ലേ. ഓക്കെ. പിന്നെ ചെറിയൊരു കൂളിംഗ് ചെയ്തോളൂലെ? ചെറിയ ലൈറ്റ് കൂളിംഗ് ചെയ്തോണു. അതെ. എന്നാലും ചൊറക്കാകെ വണ്ടി. ശരി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക്
65000 രൂപ കൊടുക്കുക. 565000 രൂപ പോള 17 മോഡൽ കൊടുക്കുക. 17 മോഡൽ ഡീസൽ വണ്ടി കൊടുക്കുക. എന്തായാലും കുറച്ചും കൊടുക്കും. അതെ അതെ. ലോൺ കയറുന്നാല് ലോൺ ഒരു 4.5 ലക്ഷം രൂപ ലോൺ കിട്ടും. മാക്സിമം കയറും. 5 രൂപേന്റെ ഉള്ളിൽ കയറും. അതെ. എന്തായാലും ഒരു 1-2 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. അല്ല വണ്ടി എടുക്കാം അല്ലേ. പ്രൊഫൈൽ വെച്ചാൽ മാക്സിമം ലോൺ. തീർച്ചയായിട്ടും. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 17 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. പേരേ പറയാം. അതെ. അടുത്തോണ്ട് അതേമാതിരി പോളാണുള്ള വെള്ള കളറ്. ഇത് 2011-12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 11-12 രജിസ്ട്രേഷൻ ആണല്ലേ. അതെ അതെ. ഓപ്ഷൻ ഏതാ? ഇതും കംഫർട്ട് ലൈൻ ഓപ്ഷനാ. കിലോമീറ്റർ കാര്യങ്ങള് 1:30 ഓടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പിന്നെ വലിയ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. വെറുത്തുള്ള വെള്ള കളർ വണ്ടിയിലെ. അതെ. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ. എല്ലാം കൊണ്ട് ഉഷാറ്. എത്ര വണ്ടി നമ്മള് ചോദിക്കണതാല്? ഇത് നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. 2,25,000 രൂപ പോള കൊടുക്കാം. കുറച്ച് കൊടുക്കുവോ? എന്തെങ്കിലും നോക്കാം. യാസിക്ക് പറഞ്ഞ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ചെയ്ത് നോക്കാല്ലേ. അതാറുണ്ട്. മാക്സിമം കുറച്ച് ലോൺ കൊടുക്കും. യെസ്. എന്നാ ലോൺ കയറങ്ങനാണെങ്കിൽ ഒരു 1.5-1.5 രൂപ മാക്സിമം ലോൺ കയറും. 1.5 വരെ ലോൺ കൊടുക്കാം. അപ്പൊ എന്തായാലും ഒരു 10-50 രൂപ പോള ഉണ്ടാകാം. ഡീസലാണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് ഒരു 14-15-16 ഒക്കെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ഇരുവിനുള്ള മൈലേജ് കിട്ടും. വേറെ പറയാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. ഇല്ലല്ലേ. നല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. വൃത്തിയുള്ള അടിപൊളി വണ്ടി. അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാല്? നമുക്ക് ചെറിയൊരു ആൾട്ടോന പൈസ കൊടുക്കാം. ആൾട്ടോന ZXi ഫുൾ ഓപ്ഷൻ റിഡ്സ് കൊടുക്കാല്ലേ. എ സി ഫാസ്റ്റ് ഫോർ ഡോർ വിൻഡോ ഒക്കെ വരുന്ന അടിപൊളി വണ്ടി. സീറ്റാർ ഇന്ത്യയിലുള്ള ഉഷാറുള്ള വണ്ടി. നല്ല വണ്ടി. അത് എത്ര പറഞ്ഞത്? 1.80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് റിഡ്സ് കൊടുക്കാം. 2009 ഫുൾ ഓപ്ഷൻ വണ്ടി. ZXi വണ്ടി കൊടുക്കാം അല്ലേ. അതെ. അതും പെട്രോള്. പെട്രോള്. എത്ര മൈലേജ് ഉണ്ടോ? ഇതൊരു 14-15 മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും. അതെ. എത്ര പേപ്പർ ഉണ്ട്? ഇത് 2029 വരെ പേപ്പർ ഉണ്ട്. ഉണ്ട്. പുത്തൻ പേപ്പർ ആണ്. 5 വർഷം ടാക്സ്, റിന്യൂവൽ, ഇൻഷുറൻസ് ഒക്കെ പുതിയതാ. എല്ലാം ഉണ്ട്. അതും ഫുൾ ഓപ്ഷനിലാണ് കൊടുക്കുക. അതെ. ലോൺ കയറുന്നാല് ലോണ് ചിലപ്പോ ഒരു 75-80 ഒക്കെ സെറ്റിൽ ലോൺ കൊടുക്കാം. മാക്സിമം ചെയ്യാം. അതെ. എന്തായാലും 19 രൂപയ്ക്ക് ഇറക്കാം. അതെ. അൾട്ടോന ബൈക്ക് റിഡ്സ് കൊടുക്കാം. കൊടുക്കാം. അതെ. അതേമാതിരി വീണ്ടും റിഡ്സ് ആണല്ലോ. ഇത് 2010 ഡീസലാണ്. 10 ഡീസലാണ് ചെറിയ ചെറിയ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി നമുക്ക് 1,95,000 രൂപ കൊടുക്കാം. 1,95,000 രൂപയ്ക്ക് റിഡ്സ് കൊടുക്കാം. കോഫി കളർ കൊടുക്കാം അല്ലേ. എത്ര ഓടിക്കണ അറിയോ? ഇത് 1-ന്റെ മേലെ ഓടിയിട്ടുണ്ട്. ഓടിക്കണോ? സിംഗിൾ ഓണർഷിപ്പാ? അല്ല, രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ VDI ഡീസലിന്. VDI ഡീസൽ നമ്പറില് നോക്കിയിട്ട് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഡീസലിന് VDI ആണ് വരണ്ടേ. അതെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണാൻ ഒന്നും ഇല്ലല്ലേ. നമ്പർ നോക്കിയാൽ കറക്റ്റ് ആക്കുകയാണെങ്കിൽ ഇസ്റ്റർ എടുക്കാല്ലേ. അതെ. ഓക്കെ. പേപ്പർ ഒക്കെ ഉണ്ടല്ലേ. അലവിൽ എക്സ്ട്രാ ചെയ്തത്? ഇത് അലവിൽ എക്സ്ട്രാ ചെയ്താണ്. ചെയ്ത അടിപൊളിയാക്കി വണ്ടില്ല. അതും കോഫി കളറ്. അതെ. ലോൺ കയറോ? ലോൺ ഒരു 1 രൂപ. 1 രൂപ എന്തായാലും ലോൺ കയറും. ഒരു 19-90 രൂപ വണ്ടി എടുക്കാം. ഡീസൽ എന്തായാലും 20-ന്റെ അളവല്ലേ. മൈലേജ് ഉണ്ടാവും. കിട്ടുമല്ലേ. നല്ല അടിപൊളി ലുക്കിലാണല്ല. വെള്ളക്കുപ്പായും വെള്ള തുണിലെ. ഇവ വ്യത്യാസം ക്രോസ് ആയിട്ട് വ്യത്യാസം. എങ്ങനെ മോഡൽ ആയിരുന്നാല്? ഇത് 2014 മോഡൽ. 14 മോഡൽ ആണല്ലേ. യു പിയിലാണ് ഇപ്പൊ കിടക്കുന്നത്. യു പി സിംഗിൾ ഓണർ വണ്ടി. യു പിയിലെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏതാ ഓപ്ഷൻ വരുന്നാല്? ഇത് VD. VD ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ തന്നെ. അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇല്ല വണ്ടി. എത്ര ഓടിക്കണതാല്? 1,15. 1,15,000. സിംഗിൾ ഓണർഷിപ്പില്ല. റീപ്ലേസ് എന്നാല്? റീപ്ലേസ് ഒന്നും ഇല്ല. ഒരു പരിപാടില്ല. ഇല്ല. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടില്ല. ചെയ്ത വണ്ടിയാണ്. എത്ര വണ്ടി നമ്മള് ചോദിക്കണതാല്? ഇത് നമുക്ക് നമ്പർ ആക്കിട്ട് 4 രൂപ കൊടുക്കാം. ചൂട് കൊടുക്കാം. കേരള നമ്പർ ആക്കിട്ട് 4 ലക്ഷം രൂപ കൊടുക്കാം. ഡോക്ടർ മറ്റേ പച്ചവെക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതും കൊടുക്കും. എന്റെ ഇപ്പൊ എല്ലാം കൊടുക്കും. കേരള നമ്പർ ആക്കിട്ട് 4 ലക്ഷം രൂപയ്ക്ക് ടയോട്ടന്റെ ക്രോസും കൊടുക്കാല്ലേ. അതും കേരള നമ്പർ ആയിട്ട് വണ്ടി അല്ലേ. നമ്മള് പറഞ്ഞ മാതിരി ഫാൻസി നമ്പർ കൊടുക്കും. ഫാൻസി നമ്പർ കൊടുക്കാം. ഡീസലേ ഉണ്ട്. ഡീസല് എത്ര മൈലേജ് കിട്ടും? ഓ, എങ്ങനെയാ? ഒരു 18 രൂപ ഉണ്ടാവും. ആ ലെവൽ എന്തായാലും ഉണ്ടാവും. മൈലേജ് എന്തായാലും കിട്ടും. നേരെ പറയാം. മാക്സിമം ലോൺ കയറൂലേ? ലോൺ കയറും. ഫുൾ ലോൺ കയറോ? ഫുൾ 80% കയറും. മാക്സിമം കയറും. എന്തായാലും 10-50,000 മുടക്കിൽ നമുക്ക് ക്രോസ് എടുക്കാം. ക്രോസ് എടുക്കാം അല്ലേ. ഇതിനൊക്കെ അടുത്തുള്ള അടിപൊളി മാർസൽ എക്കണോമി ആണല്ലേ. മാർസൽ എക്കണോമി 7-സീറ്റ് ബൊലേറോ ആണ്. അത് 1.5 ലക്ഷം രൂപ കൊടുക്കും. എങ്ങനെ മോഡൽ എന്നാല്? 2000 മോഡൽ. 2000 മോഡൽ ആണല്ലേ. 7-സീറ്റ് വണ്ടി. 7-സീറ്റ്. പേപ്പർ കാര്യങ്ങളൊക്കെ ആണ്. പേപ്പർ പുതിയ പേപ്പർ എടുത്താണ്. എല്ലാം ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ക്ലിയർ. 5 വർഷത്തിന് എല്ലാം മുതലുണ്ട്. അതിന്റെ നോക്കിയാ മതി. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ. കിലോമീറ്റർ ചോദിക്കണ്ടല്ലോ. അതൊന്നും വേണ്ട. പഴയ വണ്ടി അല്ലേ. പഴയ വണ്ടി ആകുമ്പോ പിന്നെ ഓണർഷിപ്പ് പറയാൻ്റെ
ഓണർഷിപ്പ് രണ്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. രണ്ട് മൂന്നൊക്കെ ആയിക്കാറല്ലേ. 4x4 വണ്ടിയാണല്ലേ. ചെയ്താണല്ലേ. എന്തായാലും 7-സീറ്റ് വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന പറഞ്ഞ 1.5 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി മാർസൽ എക്കണോമി കൊടുക്കാം. കവറ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ ഉണ്ടല്ലേ. ഇതുമ്പോ ലോൺ തരലല്ലോ. ലോൺ കിട്ടൂല. ആ പരിപാടി ഒന്നും ചെയ്യല്ലേ. ലോൺ കിട്ടില്ല. റെഡി പൈസക്ക് വണ്ടിയാണ് ഇറക്കുക. അത് 1.5 ലക്ഷം രൂപയ്ക്കുള്ള അടിപൊളി മാർസൽ എക്കണോമി ചുവപ്പ് കളറും കൊടുക്കാല്ലേ. ബൊലേറോ മാറുള്ള വണ്ടി. ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഉണ്ടല്ലേ. എല്ലാവരും ക്ലിയർ ആണല്ലോ. എത്ര മൈലേജ് ഉണ്ടോ ഡീസൽ ആവുമ്പോ? 10 ഉണ്ടാവും. 10 ഉണ്ടാവും. അല്ലെങ്കിൽ പറയാലേ. ജലീലൊക്കെ അടുത്താണല്ലോ. അടിപൊളി ടയോട്ടിന്റെ സദാ വണ്ടി അല്ലേ. ഇത്യോസിലെ. ഇത്യോസ് എങ്ങനെ മോളിൽ ഇത്? 2011. ആ 11 മോളിൽ ഇത്യോസ് ആണല്ലേ. ഇത് ഓപ്ഷൻ വരുന്നത് ജി ഡി. ജി ഡി ആണ് ഓപ്ഷൻ ആണല്ലേ. ഓക്കെ. എത്ര ഓടിക്കണം അങ്ങനെയാണെങ്കിൽ? ഇത് 1.5 ഓടിക്കണം. ഓടിക്കണോ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സെക്കൻഡ് ആന്ന് തോന്നുന്നു. നിലവിലുള്ള റീപ്ലേസുകൾ ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. നല്ല ഉഷാറുണ്ടല്ലേ. സീറ്റ് കയറുകളൊക്കെ ഉഷാറാണല്ലേ. എല്ലാം ഉഷാറാണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി എത്രന്ന് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? 2.15. 2,15,000 റുപ്യക്ക് ടയോട്ടിന്റെ ഇത്യോസം കൊടുക്കാം അല്ലേ. അതും പെട്രോൾ വണ്ടിയാണ്. അപ്പോ പെട്രോൾ ആണ് അല്ലേ. എത്ര ലോൺ എത്ര തോന്നുന്നല്ലേ? ലോൺ ഒരു 1.5 കയറും. 1.5 എന്തായാലും കയറും. പിന്നെ പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്യാം. മോഡൽ എത്ര? 2011 മോഡൽ. പേപ്പർ ആയിട്ട് ഇല്ലല്ലേ. എന്തായാലും 26 ലാസ്റ്റ് ഇരത്തേക്കൊക്കെ പേപ്പർ വരുള്ളൂ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 12-14. ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്കാം. വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അല്ലേ. 2,15,000 രൂപയാണ് കൊടുക്കും ചെയ്യാം. സണ്ണി ആണല്ലേ. സണ്ണി അതും ഫാൻസി നമ്പറിൽ കൊടുക്കുക. സടാ വണ്ടി കൊടുക്ക. എങ്ങനെ മോഡൽ ഉണ്ട്? 2013. ആ 13 മോഡൽ ഉണ്ട്. ആ ഇത് ഏതോ ഓപ്ഷൻ പറ്റാറാണെങ്കിൽ ഇത് എക്സ് എൽ. ഓക്കെ. എത്ര ഓടിക്കണം? ഇത് 1.30 ഓടിക്കണം. 1.30 ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഒരു പരിപാടില്ല. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടിയാ. എ സി ഫാസ്റ്റ് ചാർജിങ്, 4-ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എല്ലാം ഉണ്ട്. എത്ര വണ്ടി നമ്മള് ചോദിക്കണം? ഇത് നമുക്ക് 2,60,000 രൂപയ്ക്ക് നല്ല അടിപൊളി സണ്ണി കൊടുക്ക. എന്തേലും കുറച്ച് കൊടുക്കലേ. നോക്കാൻ മതി. കസ്റ്റമർ വന്നാൽ കുറച്ചു കൊടുക്ക. അതും ഫാൻസി നമ്പർ 74-74 നമ്പറുള്ള വണ്ടി. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലിനൊരു 18. ആ ലെവലില് മൈലേജും കിട്ടും. വേറെ പണികളൊന്നും ഇല്ല. ജലീലൊക്കെ അടുത്തുള്ള അടിപൊളി ഹോണ്ട സിറ്റി ആണല്ലേ. മലപ്പുറം നമ്പറായ വണ്ടിയാ. അത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ. ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് 2006. 6 മോഡൽ ഹോണ്ട സിറ്റി ആണല്ലേ. അടിപൊളി സെഡാൻ വണ്ടി. എത്ര പേപ്പർ ഉണ്ട്? ഇത് 26 വരെ ഉണ്ട്. 26 ലാസ്റ്റ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ. എത്ര ഓടിക്കണം? ഇത് 1 ഓടിക്കണേ. 1 ലക്ഷം ഓടിക്കണം. ഓണർഷിപ്പ് എത്ര ആയിക്കണം? ഓണർഷിപ്പ് സെക്കൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള. റീപ്ലേസുകൾ ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല. മെയിൻ ഗ്ലാസ് പൊട്ടുണ്ട്. ചെറിയൊരു പൊട്ടുണ്ട്. മെയിൻ ഗ്ലാസിന് പൊട്ടുണ്ട്. അത് വേണേ മാറ്റിന് കൊടുക്കാം അല്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒന്നുമില്ല. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി തന്നെയാണല്ലേ. ചെറിയ പൈസ കൊടുക്കാം. ഹോണ്ട സിറ്റി സെഡാൻ വണ്ടിയല്ലേ. അതും പെട്രോൾ വണ്ടി ആണല്ലേ. പെട്രോള് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 1.35 കൊടുക്കാം. 1,35,000 റുപ്യക്ക് നല്ല അടിപൊളി ഹോണ്ട സിറ്റി 26 വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള കൊടുക്കാം അല്ലേ. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോളിന് ഒരു 10-12 തന്നെ. 12 ലെവലിൽ എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടില്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം കൂടി ഉഷാറ് വണ്ടില്ലേ. ഉഷാറാണ്. അടുത്ത വണ്ടിയുള്ള അടിപൊളി i20 വൈറ്റ് ആൻഡ് ബ്ലാക്കില്. ബ്ലാക്ക് ചെയ്തേക്കാറല്ലേ. ചെയ്താണ്. എങ്ങനെ മോഡൽ? 2016 വണ്ടിയാണ്. ആ 16 മേഘനാണ് ഓപ്ഷൻ വരുന്നത്. 16-17 രജിസ്ട്രേഷൻ വണ്ടി. എത്ര ഓടിക്കണം? ഇത് 1 താഴായിട്ടുള്ളു. ഓടിയിട്ടുള്ളു. 10-20 ലെവലിലൊക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ്. നിലവിലുള്ള നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടിയല്ലേ. കമ്പനി സ്ഥിരമൊക്കെ ഉണ്ടാവും. അപ്പൊ നോക്കാം. നമുക്ക് ഉണ്ടാവും. ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് എടുക്കാല്ലേ. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. എല്ലാം ഉണ്ട്. എന്നാ എങ്ങനെയാണ് ഈ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം? നമുക്ക് 4 റുപ്യ കൊടുക്കാം. 4,50,000 രൂപയ്ക്കുള്ള അടിപൊളി i20 16-17 രജിസ്ട്രേഷൻ കൊടുക്കാല്ലേ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയല്ല. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 80% ലോൺ മാക്സിമം കയറും. എന്തായാലും 10-50 രൂപയ്ക്ക് വണ്ടി ഇറക്കുക. ഡീസൽ പെട്രോൾ ആണ്. പെട്രോളാ? മൈലേജ് എത്ര കിട്ടും? മൈലേജ് 12-14. 15 മൈലേജ് പറയാനല്ലേ. വേറെ പണികളൊന്നും ഇല്ലാത്ത വണ്ടി. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും i20 വെള്ള കഴിഞ്ഞ വീണ്ടും വെള്ള
എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് 2017 വണ്ടിയാണ്. 17 മോഡല് i20 ആണ് അല്ലേ? 18 ആസ്റ്റർ ഓപ്ഷൻ വരുന്നത്. ആ എത്ര ഓടിക്കണം? എങ്ങനെയാണ് എനിക്ക് ഇത്? 90 ഓടിയിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ. ആ ഓണർഷിപ്പ് എത്ര കൂടുന്നു? സെക്കൻഡ് നിലവിലുള്ള. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല? ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? നരച്ച് കൊടുക്ക. അടിപൊളി അടിപൊളി ഉണ്ടല്ലേ. കമ്പനി സ്റ്റർ ഉണ്ടോ? ആ സ്റ്റർ ഉണ്ടാവും. ഉണ്ടാവല്ലേ? സ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരിട്ട് പറഞ്ഞു കൊടുക്ക. ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ടാണ്. ആ പെട്രോൾ ആണല്ലേ? പെട്രോള് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ്ട്? ഇത് നമുക്ക് ഒരു 5.5 കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് i20 17 മോഡൽ i20 കൊടുക്കാം. അതും പെട്രോൾ വണ്ടി. പെട്രോള് ലോൺ എത്ര കയറും? 80% ലോൺ കയറും. മാക്സിമം കയറും 50,000 മുടക്കിൽ നമുക്ക് i20 ഇറക്കാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 14-15 വല്ല മൈലേജ് പറയാ. വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യാം. എല്ലാം കൂടെ ഉഷാറുണ്ട്. ജലീലൊക്കെ അടുത്താണല്ലോ. അടിപൊളി ജിപ്സി ആണല്ലോ. 1990 മോളെ ജിപ്സി ആണ് കിടക്കുന്നത്. അലവിലൊക്കെ ചെയ്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ. ബോണറ്റിന് വരെ സൺപ്രൂഫ് ഉണ്ട്. അതാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. എങ്ങനെ മോഡൽ? 90 ഓണർഷിപ്പ് ചോദിക്കണ്ടല്ലോ. അതൊന്നും ചോദിക്കണ്ട. കിലോമീറ്റർ ഒന്നും ചോദിക്കണ്ടല്ലേ. എത്ര പേപ്പർ ഉണ്ട്? നാല് ഇത് പേപ്പർ ഉണ്ട്. നിലവിൽ പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്. അപ്പൊ അതിന്റെ ശേഷം നോക്കിയാ മതില്ലേ? ഒന്ന് ചെറിയ പണി എടുപ്പിക്കാണ്ടല്ലേ. നല്ല ചൊർക്കൊക്കെ വണ്ടിയാണ്. പ്രൂഫൊന്നും ചെയ്യാണ്ട് വേറെ മേജർ പരിപാടികളൊന്നും ചെയ്യല്ലോ. ഇല്ല. എത്രയാണ് ഈ മോഡലിന് ജിപ്സിക്ക് വയ്ക്കുന്നത്? ഇത് നമുക്ക് 1.5 കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് ജിപ്സിന് കൊടുക്കാല്ലേ. വേറെ പണികളെ ഒന്ന് വന്ന് ചെക്ക് ഇടണല്ലേ. അലവിലൊക്കെ അലവിലൊക്കെ 5 അലവിലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഓല് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുത്തോടല്ലേ. ഉണ്ടായാൽ മതി. ജിപ്സിന് കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് ജിപ്സിലെ. അതും 990 മോളിലെ. ഇതേ പെട്രോൾ ആണ് വരുന്നത്? പെട്രോള്. എത്ര മൈലേജ് ഇടുന്നാല്? ഇത് ഒരു 10 15 ഉള്ളിൽ പറയാൻ പറ്റുമോ? പറഞ്ഞോണ്ട് കാര്യമില്ലേ. ജലീലൊക്കെ അടുത്താണല്ലോ. അടിപൊളി ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ ഉള്ള ചുവപ്പ് കളറില്. ചുവപ്പ് കളറില് ഏതാ മുതല്? KL22 25 ഫാൻസി നമ്പർ ഉണ്ടല്ലേ. നമ്പർ ഉണ്ട്. എങ്ങനെ മോഡലേ? ഇത് 2010 മോഡല്. 10 മോഡലാണ്. അലവിലൊക്കെ ചെയ്തോണ്ടില്ല. ഓടിക്കണ അറിയാൻ പറ്റുന്നാല്? ആ ഒന്നും ഓടിയിട്ടുണ്ടാവും. 1,00,000 കിലോമീറ്റർ ഓടിയോ? ഓണർഷിപ്പ് പറയാൻ പറ്റുമോ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണേ? നമുക്ക് ലാസ്റ്റ് 3 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ കൊടുക്കാം. 10 മോഡലാണല്ലേ. എത്ര പേപ്പർ ഉണ്ടാവൂലേ? പേപ്പർ ഉണ്ട്. നിലവിൽ പേപ്പർ ഉണ്ട്. അപ്പൊ എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതേതാ ഇഞ്ചൻ വരുന്നത്? യമോക്ക് ഇഞ്ചിൻ ആണ്. യമോക്ക് ആണ്. നല്ല പവറുള്ള വണ്ടിയൊക്കെ. ഓട്ടോമാറ്റിക് ഗിയർ മാറാതെ അങ്ങനെ പോകാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 10 മേലെ എന്തായാലും മൈലേജ് കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ 3 ലക്ഷത്തിൽ കുറച്ചും കൊടുക്കും. ലോൺ കയറോ? ആ ലോൺ കയറും. ചെയ്ത് കൊടുക്കാം. പിന്നെ സേറ്റഡോ കയറും. അടുത്തൊക്കെ കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ആൾക്കാർ വന്ന് മാക്സിമം ചെയ്ത് കൊടുക്കുമല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി വീഡിയോ ആയി വിടുകണം.